ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. ഇന്ന് നമ്മുടെ ഇത് അവതരിപ്പിക്കാൻ പോകുന്ന പുതിയൊരു വീഡിയോ ആണ്. അർബൻ ക്രൂയിസർ വണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക്. അതിൽ കുറച്ചധികം വർക്കുകളുണ്ട്. അതിൽ നമ്മൾ സീറ്റ് ഓവർ ചെയ്യുന്നുണ്ട്, 70 മാറ്റ് ഇടുന്നുണ്ട്, പിന്നെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റെയിൻ ഗാർഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് കവർ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്കുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം. അത് നമ്മളതിൻ്റെ സീറ്റ് നോക്കാം. സീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, സീറ്റ് പാട് ഊരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സീറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഫി ബ്രൗണും ഡാർക്ക് ഗ്രേ കളറും കൂടിയിട്ടുള്ള മിക്സ് ചെയ്ത് കളറാണ് ചെയ്യണത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിലത്തെ കളറിൽ ചെറിയൊരു ബ്രൗൺ കളറുണ്ട് സീറ്റിൽ, അതുകൊണ്ടാണ് ആ കളർ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലും ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ വരുന്നുണ്ട്, നമ്മൾ ഡാർക്ക് ഗ്രേ ആണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നൊരു സ്പെഷ്യൽ ടൈപ്പ് ഫോഗ് ലാമ്പാണ്, ഡി ആറിലും കൂടി വരുന്നതാണ്. അത് ഉള്ളിലെ ലെൻസും കൂടിയിട്ടുള്ളതാണ്. നല്ല ഫോഗ് നല്ല ഹൈ ബ്രൈറ്റായിട്ട് കത്തും. ഇപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബമ്പർ അഴിക്കുകയാണ്. ബമ്പർ അഴിച്ചിട്ട് വേണം നമുക്ക് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഫോഗ് ലാമ്പ് ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ ഫോഗ് ലാമ്പ്. ഇതിന് റൗണ്ടിൽ കാണുന്ന റിംഗ് ഉണ്ടല്ലോ വൈറ്റ് കളറ്, അത് ഡേ ടൈമിൽ നമുക്ക് ഡേ ടൈം റണ്ണിങ് ലൈറ്റായിട്ട് കത്തിക്കാം. അത് മാത്രമല്ല ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യെല്ലോ കളറിലത് കത്തും. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കണ്ട ലെൻസ് കണ്ട, അത് നല്ല ഹൈ ബ്രൈറ്റാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാനാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സീറ്റ് അഴിച്ചിട്ടുണ്ട്, സീറ്റിൻ്റെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം നോക്കി ഇതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് കണ്ടുവരാം. അപ്പോൾ ആ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു ബ്രൗൺ കളർ ഉണ്ടെന്നുള്ളത്, ലൈറ്റ് കോഫി കളർ. അപ്പോൾ നമ്മൾ ഇടുന്ന സീറ്റ് നല്ല മെറ്റീരിയലാണ്, 1 ഇയർ നമുക്ക് വാറണ്ടി ഉള്ള മെറ്റീരിയലാണ്. അത് മാത്രമല്ല നമ്മൾ കളർ പറഞ്ഞത് കോഫി ബ്രൗണും ഡാർക്ക് ഗ്രേയും ആണ്. അപ്പോൾ നമുക്ക് വർക്കുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം. പിന്നെ നമ്മൾ അടിയിൽ മാറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യണത് 70 മാറ്റാണ് ചെയ്യണത്. 70 മാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റാണ്. അത് മാത്രമല്ല കണ്ടത് ഒരു പ്രീമിയം പോലെ ഇരിക്കും. ഞാൻ കാണിച്ചത് അതിൻ്റെ ഇടയിൽ ഫോഗ് ലാമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ള കേട്ടോ വണ്ടി, അത് അങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബമ്പർ ഊരി എടുത്തിട്ട് തന്നെ ചെയ്യണം. അത് ഞാൻ കാണിച്ചുതരാം. അതുപോലെ ഇപ്പോൾ നമ്മൾ സീറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നല്ല ടൈറ്റ് ഫിറ്റായിരിക്കും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത് ഇടാനുള്ള ബുദ്ധിമുട്ട് വേണ്ട. അത് മാത്രമല്ല അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ നൂല് വലിച്ച് കെട്ടുന്നുണ്ട്, എന്നാലാണ് നല്ല കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു സീറ്റിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഫി ബ്രൗണും ഡാർക്ക് ഗ്രേയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയിൽ വരുമ്പോൾ നല്ല ഷോ ആണ്. നമുക്കത് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കാണാം. ഇവിടെ ബമ്പറിൻ്റെ ബമ്പർ ഊരികൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ബമ്പറിന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇതാണ് നമ്മുടെ 70 മാറ്റ്. ഞാൻ പറഞ്ഞ 70 മാറ്റ് ഇതാണ് ഓട്ടോടെക് കമ്പനിയുടെയാണ്. ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല കട്ടിയുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലെടുക്കുന്ന ഗ്രാസ് പുല്ലിൻ്റെ പോലത്തെ ഒരു മാറ്റുണ്ട്, ഗ്രാസ് മാറ്റ്. അത് നമുക്ക് സെപ്പറേറ്റ് ഊരിയെടുക്കും ചെയ്യാം. ജപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിടക്കും, നമുക്ക് അത് ഊരി പുറത്തേക്ക് തട്ടി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. അത് മാത്രമല്ല ഇതിനുള്ള വെള്ളമായി അടിയിലേക്ക് പോവില്ല. വാക്യൂം ക്ലീനർ വെച്ച് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അടിയിലത്തെ മാറ്റിൽ പൊടി വന്നിട്ടുണ്ടെങ്കിൽ എടുക്കും ചെയ്യാം. എന്താ പ്രീമിയം ക്വാളിറ്റിയാണ്. കണ്ടോ, അത് വെൽക്രോ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അത് ഊരിയെടുത്ത് മാറ്റാൻ എളുപ്പമാണ്. അവിടെ ബമ്പർ അഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് നമ്മുടെ അതിൻ്റെ വയറുകൾ വലിച്ചിട്ടുണ്ട്, ഫോഗ് ലാമ്പിനുള്ള വയറുകൾ നമ്മൾ വലിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബമ്പറും ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി ഹെഡ്ലൈറ്റിൽ ഡി ആറിൽ അടക്കം വരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും വൈറ്റ് ഡി ആറിലുണ്ട്. ഈ രണ്ട് ഈ അടിയിലത്തെ ഫോഗിൻ്റെ ഡി ആറിലും ഈ ഡി ആറിലും കത്തുമ്പോൾ രണ്ടു കൊണ്ട് കത്തുമ്പോൾ നല്ല ഷോ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് സീറ്റ് നമ്മുടെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ സീറ്റിൻ്റെ വർക്കും ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. ഇപ്പോൾ സീറ്റിൻ്റെ വർക്ക് ഞാൻ ഒന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടമാനം ടൈം അതിനു വേണ്ടി പോവേ. അതുകൊണ്ടാണ് ഒന്ന് ഫാസ്റ്റാക്കണത്. ഇനി നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബമ്പർ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ആ ബമ്പർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാം. ഇതാണ് അതിൻ്റെ ബമ്പർ. ഇപ്പോൾ നമ്മളിത് ഫോഗ് ലാമ്പ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇപ്പോഴത്തെ വെച്ചിട്ടില്ല, ആ ഒരു സൈഡ് വെച്ചു. ഇനി അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും നോക്കാം. അത് ശരിക്കും 4 സ്ക്രൂസ് ഇടാൻ, ശരിക്കും കറക്റ്റ് ഈ വണ്ടിക്ക് ഈ അർബൻ ക്രൂസറിന് വരുന്ന ഫോഗ് ലാമ്പാണ് കേട്ടോ. കറക്റ്റ് ഫിറ്റിംഗ് ആണത്.
അല്ലാണ്ട് യൂണിവേഴ്സിൽ വാങ്ങിച്ച് നമ്മളെ അതിലേക്ക് ആഡ് ചെയ്യുന്നതല്ല, കറക്റ്റ് അതിനു വേണ്ടി വരുന്ന ഫോഗ് ലാമ്പാണ്. നാല് സ്ക്രൂസ് കറക്റ്റായിട്ട് അതിൻ്റെ ഹോളിടാൻ എല്ലാ സ്ലോട്ടും കറക്റ്റായിരിക്കും. ഉണ്ടാ അതിൻ്റെ അലൈൻമെൻറ്റും നോക്കണം. വെച്ചാൽ റിങ് നമ്മളെ ഫിറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ റിങ് ചിലപ്പോൾ ഒരു സൈഡിലേക്ക് കയറി പോകുക അല്ലെങ്കിൽ ഇറങ്ങി കിടക്കുകയൊക്കെ ചെയ്യും. ഏത് ഡി ആറിൽ ഈ സീറ്റിൻ്റെ വർക്ക് വേണ്ടി സ്റ്റാർട്ട് നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് കാണും. നമ്മുടെ ബാക്ക് സീറ്റിൻ്റെ സീറ്റ് ഭാഗം കഴിഞ്ഞു, പിന്നെ ഹെഡ് റെസ്റ്റിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നാല് ഹെഡ് റെസ്റ്റ് ഉണ്ട്, നാലും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ബാക്ക് സീറ്റിൻ്റെ ചാരുഭാഗം ഫിറ്റിങ്സ് തുടങ്ങി. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വർക്കിന് നീക്കാം. ഞാൻ കണ്ടമാനം നീട്ടി കൊണ്ടുപോകണില്ല, ഫാസ്റ്റാക്കിയിട്ടാണ് ചെയ്യണത്. പെട്ടെന്ന് വീഡിയോ അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ. ഒരു സൈഡിൽ രണ്ട് സൈഡിൽ കഴിഞ്ഞ് കണ്ട നാല് സ്ക്രൂസ് നമ്മൾ ഇട്ടുണ്ട്. പിന്നെ കപ്ലർ ഇട്ടുള്ള ഫിറ്റിങ്ങാണ്. നമ്മൾ ഈ ഫിറ്റിങ്സിൽ ഒരിക്കലും നിങ്ങൾക്ക് വയർ കട്ടാവുന്നുള്ളൊരു പ്രശ്നമില്ല, നമ്മൾ പക്ക ഫിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് വാറണ്ടി നഷ്ടപ്പെടും അങ്ങനെ ഒരു കേസില്ല. അപ്പോൾ നമ്മൾ ബംബറയിൽ കയറ്റി ഫോഗിൻ്റെ ഡി ആറിൽ ഇതേ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണാം. ഇപ്പം നമ്മൾ ബംബറയിൽ കയറ്റിയിട്ടുണ്ട്, പിന്നെ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ കൊടുത്തു. ആ ഡി ആറിൽ കത്തിച്ചാലേ, ഡി ആറിൽ നമുക്ക് കത്തിച്ച് നോക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൽ വയർ കട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമില്ല. വയർ കട്ടിങ് നമുക്ക് 3D മാറ്റ് ഒന്ന് ഇട്ട് തുടങ്ങിയിട്ട്, 70 മാറ്റ് ഇട്ട് തുടങ്ങിയതാണ്. 70 മാറ്റ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം കാറുകളിൽ വരുന്ന ഒരു മാറ്റാണിത്. നല്ല രസമായിട്ടുള്ളൊരു മോഡലാണ്, നല്ല ഷോയാണ്. അരിക്കി കെടുക്കുമ്പോൾ നമുക്ക് കാറിൻ്റെ ഉള്ളിൽ കാല് വയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ കാറിൻ്റെ ഉള്ളുഭാഗം, ഫ്ലോർ ഭാഗം കാണുന്നത്. പിന്നെ ആ മാറ്റ് നമുക്ക് അതിൻ്റെ ഗ്രാസ് മാറ്റ് നമുക്ക് എടുത്ത് ഇങ്ങോട്ട് ഊരിയെടുക്കാം. അത് അതിൻ്റെ ഉള്ളിൽ വെൽക്രോ വെച്ചിട്ടുള്ള ഫിറ്റിംഗ് ആണ്. എപ്പോഴും നമുക്ക് ഊരാം. അത് മാത്രമല്ല, അതിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് പുറത്ത് തട്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടിലെ മാറ്റുകൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സീറ്റിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് സീറ്റ് നമ്മൾ കയറ്റാനുള്ള പരിപാടിയാണ്. അതിനിടയ്ക്ക് ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഫോഗ് ലാമ്പ് രണ്ടും കയറിയുണ്ട്. നമുക്ക് കത്തിച്ച് നമുക്ക് കാണാം. സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞത് ഇപ്പോൾ സീറ്റിൻ്റെ ഉള്ളിൽ കയറ്റും. മറ്റേ മാറ്റിൻ്റെ ഫുള്ള് വർക്ക് അവസാനിപ്പിക്കാം. മാറ്റ് ഫുള്ള് വർക്ക് ഏതാണ്ട് തീർന്നുണ്ട്. ഫുള്ള് മാറ്റ് ഇട്ടു. അതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ, കറക്റ്റ് ബക്കറ്റ് മാറ്റ് പോലെ ആ സെയിം അളവിൽ ആ ബെൻഡും കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, അതിൻ്റെ ഉള്ള പീസ് മാറ്റ് നമുക്ക് ഊരിയെടുക്കാനും പറ്റും. ആ ഗ്രാസ് മാറ്റ് അത് പൊടി തട്ടി ക്ലീൻ ആക്കി വയ്ക്കാൻ മാത്രമല്ല, മറ്റേ മാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വാക്യൂം ക്ലീനർ വെച്ച് പൊടി വലിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. അത് പ്രീമിയം കാറുകളിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു മാറ്റാണിത്. സീറ്റ് കയറ്റി തുടങ്ങി. സീറ്റ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കയറ്റി, റൈറ്റ് സൈഡിലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റിക്കൊണ്ടിരിക്കണു. ഇതിപ്പോൾ ശരിക്കും വണ്ടിയിലെ ഗ്രേ കളർ, ഇത് മറ്റേ ഡാർക്ക് ഗ്രേ നല്ല മാച്ചായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വണ്ടിയുടെ കളറും അതിൻ്റെ കോഫി ബ്രൗണും കറക്റ്റാണ്. പിന്നെ നമ്മൾ റെയിൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. റെയിൻ ഗാർഡ് ഒട്ടിച്ചു അതിമത്തെ പേപ്പർ കൊണ്ട് വലിച്ചു കളയണു, ഉരിച്ച് കളയണു. അതും കറക്റ്റ് ബ്രൗൺ കളറാണ്, കറക്റ്റ് മാച്ചായിട്ടുള്ള അർബൻ ക്രൂയിസർ, കറക്റ്റ് മാച്ചായിട്ടുള്ള റെയിൻ ഗാർഡാണ്. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ, രണ്ട് സൈഡും കറക്റ്റ് ഫിറ്റാണ്. ഇതിങ്ങിപ്പോൾ നമ്മൾ സ്റ്റീറിംഗ് കവർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. സ്റ്റീറിംഗ് കവർ നമ്മളതിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ സീറ്റ് അടിച്ച സെയിം മെറ്റീരിയലും സെയിം കളറും വെച്ചിട്ടാണ്. ഡാർക്ക് ഗ്രേയും കോഫി ബ്രൗണും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സീറ്റ് ശരിക്കും നമുക്ക് നല്ല മാച്ചായിട്ടുണ്ട് വണ്ടിയിലേക്ക്. ഇൻറ്റീരിയലും അതിൻ്റെ അടിയിൽ നമ്മളിട്ടുള്ള മാറ്റും ആ മാറ്റിൻ്റെ ഗ്രാസിൻ്റെ മാറ്റ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ ഊരിയെടുക്കണ മാറ്റ്,
ആ മാറ്റും ഈ സെയിം കളറാണ്. അവരുടെ ബാക്കിൽ അതുപോലെ ഗ്രാസ് മാറ്റ്, സീറ്റിൻ്റെ ബാക്കിലെ ഡാർക്ക് ഗ്രേ കളറും എല്ലാം നല്ല മാച്ചാണ്. അതുപോലെ എൻ്റെ ഇൻറ്റീരിയറിൽ ലൈറ്റ് ഗ്രേ ആണ്, എന്നാലും നമുക്ക് ഇനി നല്ല മാച്ച് ഉണ്ട്. അത് ഇനി നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റീറിംഗ് കവറിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ, സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് എല്ലാം കയറ്റി നമ്മൾ കണ്ടു, നല്ല മാച്ച്. എൻ്റെ അടിപൊളി എൻ്റെ സ്റ്റീറിംഗ് കവർ ഒന്നുകൂടി നോക്കാം. സ്റ്റീറിംഗ് കവറിൻ്റെ വർക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പാട്ടോ, വെറുതെ നമ്മൾ ഇടണ സ്റ്റീറിംഗ് കവറല്ല. സ്റ്റീറിംഗ് കവർ ഇട്ട് രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്യും, അപ്പോൾ കറക്റ്റ് നല്ല ടൈറ്റ് ഫിറ്റിൽ നിൽക്കും ചെയ്യും, നല്ല മാച്ചായിരിക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഡി ആറിലും അതുപോലെ ഇൻഡിക്കേറ്റർ നമുക്ക് വർക്ക് ചെയ്ച്ച് കാണാം. നല്ല ഷോയായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓറഞ്ച് ലൈറ്റ് കത്തും, അതിങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഫോഗ് മറ്റേ പാർക്ക് ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് കത്തും. ഇപ്പോൾ ഫോഗ് ലാമ്പ് നമ്മൾ കത്തിച്ചാൽ ഹൈ ബ്രൈറ്റാണ് ഇട്ടത്, ലെൻസ് വെച്ചിട്ടുള്ളതാണ്. അത് ശരിക്കും വണ്ടികൾ വരുമ്പോൾ ശരിക്കും നമ്മൾ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ വണ്ടിയുടെ വർക്കുകൾ കഴിഞ്ഞു, ഫുള്ള് വർക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഡി ആർ ലൈറ്റാണ് കത്താൻ ഫ്ലാഷ് ചെയ്യുന്നത്. അത് ക്യാമറയിൽ വരുമ്പോൾ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്, ശരിക്കും ഫ്ലാഷിങ് ഇല്ല, കറക്റ്റ് നല്ല രസമായിട്ട് കത്തിയിരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തേണ്ടത്, അത് ലൈറ്റ് കാരണമുണ്ട്. പുച്ച നേരമായ കാരണം നമുക്ക് കറക്റ്റ് തെളിയണില്ല എന്നുള്ളൂ. അപ്പം മാറ്റിയിട്ട് പിടിക്കാനുള്ളൊരു സൗകര്യം നമുക്കിവിടെ കുറവാണ്. പിന്നെ ക്യാമറയുടെ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നല്ല സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.